അസ്സാമലൈക്കും വരഹമുല്ല അലഹമില്ല വസലാത്തു വസ്ലാമു അല റസൂലില്ല വായില അലിഹി ഒസഹബി അജ്മീൻ അമ്മാബായ ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നല്ല ഒരു ജീവിതം നയിക്കണം എന്നാണ് എല്ലാവരും ജീവിക്കുന്ന പോലെ നല്ല ഭക്ഷണം നല്ല വസ്ത്രം നല്ല വീട് ഇവയൊക്കെ ഉണ്ടാവണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കാറുണ്ട് അത് ആഗ്രഹിക്കുകയും വേണം ആ ആഗ്രഹം ആവശ്യമായ ശേഷി അധ്വാനിച്ചും ഹലാലായ മാർഗത്തിൽ കൂടിയും നമ്മൾ ഉണ്ടാക്കണം ഹറാമായ മാർഗത്തിൽ കൂടി സമ്പാദിച്ച് മറ്റുള്ളവരെ പോലെ സൂഹിക്കണം എന്ന് വിചാരിക്കുന്നത് മഹാ അബദ്ധമാണ് പാപമാണ് അള്ളാഹു നമുക്ക് നൽകിയത് എത്ര കുറവാണെങ്കിലും അതിൽ സംതൃപ്തി അടയുക എന്നതാണ് വിശ്വാസി വേണ്ടത് ആളുകൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു വലിയ അപകടകരമായ പ്രവണത തൻ്റെ ആവശ്യത്തിനപ്പുറം കൂടുതൽ കിട്ടാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ കടം വാങ്ങുക എന്നതാണ് കടം വാങ്ങാൻ ഒരു മടിയുമില്ല പല ആളുകൾക്കും അത് കൊടുത്തു തീർക്കാൻ പറ്റുമോ അതിന് വഴിയുണ്ടോ എന്ന് പലരും നോക്കാറില്ല എന്നാൽ ജീവിതത്തിൻ്റെ അനിവാര്യ ഘട്ടങ്ങളിൽ നമുക്ക് കടം വാങ്ങേണ്ടി വരും കടം ആരോടെങ്കിലും ചോദിച്ചാൽ നമ്മൾ കടം കൊടുക്കുകയും വേണം കടം കൊടുത്ത ആൾക്ക് അതിന് അത് വീട്ടിത്തരാൻ അവധിക്ക് വീട്ടാൻ കഴിയില്ലെങ്കിൽ അത് വീ അവധി നീട്ടിക്കൊടുക്കേണ്ടത് കടം കൊടുത്ത ആളുടെ ഒരു ധാർമ്മികമായ ബാധ്യതയാണ് അതിന് വലിയ പ്രതിഫലമുണ്ട് കടം കൊടുത്ത ആളിന് അത് അദ്ദേഹത്തിന് തിരിച്ചു തരാൻ കഴിയില്ലെങ്കിൽ അത് വിട്ടുകൊടുത്താൽ അത് തിരിച്ചു വാങ്ങാതെ വിട്ടുകൊടുത്താൽ അള്ളാഹു പരലോകത്ത് കടം കൊടുത്ത ആളുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവന് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമെന്നൊക്കെ നബിസ്വലു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ആവശ്യമില്ലാത്തതിനും ആർഭാടത്തിനും വേണ്ടി കടം വാങ്ങുക എന്ന ശീലം അത് വർദ്ധിച്ചു വരുന്നു അലൈഹി അല്ല ഒരിക്കൽ മതിയനത്തെ പള്ളിയിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അബ്ദുല്ലാഹിബിൻ മുഹമ്മദ് ബിൻ അബ്ദുള്ളാഹിബിന് ജാഷ് അറബിള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് ഇമാം നസായി റഹ്മാവുള്ള ഉദ്ധരിക്കുന്നുണ്ട് നബിസ് അല്ല പള്ളിയിലിരിക്കുമ്പോൾ പള്ളിയുടെ മുറ്റത്ത് ജനാസ കൊണ്ടുവന്ന് വെക്കുന്ന സ്ഥലത്ത് അവിടെ ഇരിക്കുമ്പോൾ നബി കുറേ മുകൾ മുകളിലേക്ക് ആകാശത്തേക്ക് നോക്കി പിന്നീട് താഴേക്ക് നോക്കി പിന്നീട് രണ്ട് കയ്യും വിടർത്തി തല കൈയിൽ ഉള്ളം കൈയിൽ വെച്ചുകൊണ്ട് നബി കുറേ നേരം ഇരുന്നു എന്തോ ഒരു ദുഃഖകാര്യം അറിഞ്ഞ പോലെ എന്നിട്ട് നബി പറഞ്ഞു സുബഹാന സുബഹാനുള്ള മാതാ നസലമിന തശ്ദീദ് എന്തെല്ലാം ഗുരുതരമായ കാര്യമാണ് ആകാശത്ത് നിന്ന് എനിക്ക് ഇറങ്ങിക്കിട്ടിയത് അള്ളാഹു വയ്യറിയിച്ചു കൊടുത്തത് എന്നർത്ഥം അപ്പോൾ സഹാബിമാരിത് കേട്ട് അവർക്ക് ഭയം തോന്നി എന്നാൽ അവർ മിണ്ടാതെ അവിടെ ഇരു ഇരിക്കുകയാണ് ചെയ്തത് നബി പറഞ്ഞു തരും എന്ന പ്രതീക്ഷയിൽ അവൻ മിണ്ടാതെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ആ സരസ് പിരിഞ്ഞുപോയി പിറ്റേന്ന് അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹിബിൻ ജേഷ് പറയാണ് പിറ്റേന്ന് സൽ തു ഞാൻ ചോദിച്ചു യാ റസൂല റസൂലെ മ ഹാരത്സീദുള്ളതീ നസല താങ്കൾക്ക് ഇറങ്ങി എന്ന് താങ്കൾ പറഞ്ഞ ഈ ഒരു ഗുരുതരമായ കാര്യം എന്താണ് ഫക്കാല അപ്പം നബി പറഞ്ഞു വല്ലദീ നഫ്സീബി അദീഹി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ അള്ളാഹു തന്നെയാണ് സത്യം ലൗ അന്ന റജുലൻ കുത്തി ലഫീ സബീലില്ല സുമ വഹിയ സുമ കുത്തില വഹിയ സുമ കുത്തില ഒരാൾ കൊല്ലപ്പെട്ടു അള്ളാവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും ജീവിതം കിട്ടി വീണ്ടും രക്തസാക്ഷിയായി വീണ്ടും ജീവിച്ചു വീണ്ടും രക്തസാക്ഷിയായി അത്തരം അങ്ങനെ രക്തസാക്ഷിത്വത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് രക്തസാക്ഷിയായിട്ടും വീണ്ടും രക്തസാക്ഷിയായി പരലോകത്തെത്തിയാൽ എത്തിയാൽ ദൈനുൻ അവന് കടമുണ്ടെങ്കിൽ മാദഹലൽ ജന്ന ആ കടം കാരണത്താൽ അവൻ സ്വർഗത്തിൽ കടക്കുകയില്ല അത്ത യുക്കുള അന്നു ദൈനുഹു അവൻ്റെ കടം വീട്ടപ്പെടുന്നത് വരെ അവൻ മരിച്ചുപോയാൽ കടം ആരെങ്കിലും വീട്ടണം അപ്പം ഇത്രമാത്രം ഗുരുതരം രക്തസാക്ഷി ആവർത്തിച്ച രക്തസാക്ഷിയായാൽ പോലും കടത്തോടുകൂടി മരിച്ചുപോയാൽ കടം അത് പരലോകത്ത് അവൻ്റെ പാപം പൊറുക്കുകയില്ല എന്നാണ് നബിസലഹലു സ്വലമ പറയുന്നത് സ്വർഗത്തിൽ കടക്കുകയില്ല മാ ദഹലൽ ജന്ന അപ്പോൾ സഹോദരങ്ങളെ സഹോദരികളെ നമ്മൾ കടം വാങ്ങുമ്പോൾ സൂക്ഷിക്കണം എഴുതി വെക്കണം ഖുറാനിലെ ഏറ്റവും വലിയ ആയത്ത് കടത്തിനെ പറ്റിയാണല്ലോ എഴുതി വെക്കേണ്ട കാര്യം ഇത് മാത്രമല്ല ആ അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ ആർഭാടത്തിനും സുഖജീവിതത്തിനും വേണ്ടി കടം വാങ്ങാതിരിക്കാൻ ശ്രമിക്കുകയും വേണം അതൊരു വ്യാപകമായ അബദ്ധമായി പലരും കാണുന്നു കടം വാങ്ങുന്നു ഉണ്ടായാൽ പോലും അത് കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട് നാം സൂക്ഷിക്കുക അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ Tune to reality.